നമസ്കാരം. പ്രവാസികളായിട്ടുള്ള നിങ്ങൾ വലിയ രീതിയിൽ മനസ്സിൽ ആക്കി പ്രതിഷ്ഠിക്കേണ്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. വെറുതെ മനസ്സിലാക്കേണ്ട കാര്യങ്ങളല്ല. ഇന്നിപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ കാണുന്ന ചില വൈകൃതാത്മകമായിട്ടുള്ള ചില കാര്യങ്ങൾ, ചില താണ്ഡവങ്ങൾ എന്ന് തന്നെ പറയാം. അരാജകത്വം ബാധിച്ച് രാജ്യങ്ങളിൽ നടക്കുന്ന തോന്നിവാസങ്ങൾ, അതിപ്പോൾ ഇവിടെ സർക്കാർ സ്പോൺസേഡ് പ്രോഗ്രാമായിട്ട് എന്ന പോലെ ഇവിടെ നടമാടുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ കാലഘട്ടങ്ങളായിട്ട് ബി ജെ പി വന്നതിന് ശേഷം അതിൻ്റെ അലയൊലികൾ അറേബ്യൻ കടൽ കടന്ന് ഇപ്പോൾ ഗൾഫ് കൺട്രീസിലും എത്തിയിരിക്കുകയാണ്, ഗൾഫ് മേഖലകളിലും എത്തിയിരിക്കുകയാണ്. അതിൻ്റെ പല സൂചനകളും നമുക്ക് പലയിടത്തുനിന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. എങ്കിലും അതിനെ വേണ്ടുന്ന രീതിയിൽ കണ്ട് അറിഞ്ഞ് അതിനുവേണ്ടുന്ന പരിഹാരം ചെയ്യുന്ന കാര്യത്തിൽ അവിടെയുള്ള പ്രവാസ ലോകത്തിലുള്ള ആളുകൾ എത്ര കണ്ട് ശുഷ്കാന്തി കാണിക്കുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളപ്പോൾ തലയ്ക്കകത്ത് വലിയ ട്യൂമർ ബാധിച്ചിരിക്കുകയാണ്, അതിൻ്റെ പ്രത്യക്ഷ പ്രൊജക്ഷനായിട്ട് കണ്ണുവേദന, അല്ലെ ചെവി വേദന, അല്ലെ തലവേദന, ഇതെല്ലാം വരുന്ന സമയത്ത് എന്തെങ്കിലും ഡോളോ എന്ന് പറഞ്ഞൊരു മരുന്നോ ഒരു പാരസിറ്റമോളോ കഴിക്കും. ഇതിൻ്റെ റൂട്ട് കോസ്, അതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? തലയ്ക്കകത്ത് വലിയ ട്യൂമറാണ്, മരിക്കാൻ പോകുന്ന ആള്. എന്നിട്ടും ചികിത്സ ഒരു തലവേദന, ഒരു കണ്ണുവേദന, അല്ലെങ്കിൽ ഒരു ചെന്നിക്കുത്ത്, അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. അവസാനം ആശുപത്രിയിൽ ഗതികെട്ട് ആശുപത്രിയിൽ ചെല്ലുമ്പോൾ അവർ പറയും സമയം കഴിഞ്ഞു പോയെന്ന്. ഇതുപോലെ ഗൾഫിൽ ഇന്ന് അവിടെയും ഇവിടെയുമായിട്ടുള്ള ചില പ്രൊജക്ഷൻസ് മാത്രമാണ് കാണുന്നത്. ഞാൻ വാഴൂർ ആശ്രമത്തിൽ നിൽക്കുന്ന സമയത്ത് അവിടെ അടുക്കളയിൽ പപ്പടം കാച്ചുകയാണ്. ആ സമയത്ത് അവിടെയുള്ള സീനിയർ സ്വാമി ഗരുഡധ്വജാനന്ദ, അദ്ദേഹം പറഞ്ഞു അവൻ്റെ വയറിൻ്റെ പൊക്കിളിൻ്റെ ഇടതുവശത്തായിട്ട് ഒരു ചെറിയൊരു പുളം പോലെ കണ്ടു. അതിലെന്താ സ്വാമി എന്ന് ചോദിച്ചു. ചോദിച്ചു തപ്പി നോക്കിയപ്പോൾ ഇതൊരു പുളം. അത് കാര്യമായിട്ട് എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ ഗരുഡധ്വജാനന്ദ വന്ന് പറയാം, സ്വാമി ഇതേ പുറത്തുണ്ടല്ലോ. നോക്കിയപ്പോൾ എന്താ സംഭവം? ചിക്കൻ പോക്സാ. ആദ്യം ഒരു കുരുവായിട്ടാണ് വന്നത്. അന്ന് വൈകുന്നേരമായപ്പോൾ അഞ്ചെണ്ണം കണ്ടു. അപ്പോൾ ആ ഒരു കുരു കണ്ടപ്പോൾ നമ്മൾ കാര്യം മനസ്സിലാക്കിയില്ല. അറിയുന്നവല്ല കാരണവന്മാരെച്ചാൽ മനസ്സിലായി ഇത് വേറെ ഗുരുവാണെന്ന് പറഞ്ഞേനെ. അതുപോലെ ഇവിടെ ഓരോ ദുർഗന്ധദാസ്, പണ്ട് ഷെട്ടി, ഇങ്ങനെ ഓരോരുത്തരും ഓരോ കുരുക്കളായിട്ട് പുറത്തു വരുമ്പോൾ അതാത് കുരുക്കളെ മാത്രം പൊട്ടിച്ച് കളയാണ്. പക്ഷേ രോഗം അവിടെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ്. ഗൾഫിൻ്റെ ഓരോ സിരകളിലും ഈ വൈറസ് കയറി കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് സത്യം. അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഈ ദുർഗന്ധദാസന്മാരുടെ ഒരു നിര തന്നെ അവിടെയുണ്ട്. ഇത്രയും കാലം ഈ ദുർഗന്ധദാസൻ അവിടെ ജോലി ചെയ്തിരുന്നു, വളരെ വർഷങ്ങളായിട്ട് ഇതേ മനോവ്യാപാരവുമായിട്ടാണ് ജോലി ചെയ്തിരുന്നത്. അയാൾ അവിടെ നിന്നുകൊണ്ട് എന്തെല്ലാം കളികൾ അവിടെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് ആർക്കറിയാം? അവസാനം ആർക്കും അറിയാത്ത അയാളുടെ മനോവ്യാപാരം അയാൾ തന്നെ പുറത്താക്കിയപ്പോഴാണ് ആൾക്കാർ അന്തിച്ചു പോകുന്നത്. ഞങ്ങളുടെ തൊട്ടപ്പെടുത്തിരുന്നിരുന്ന ആള് ഇത്ര ഭീകരനാണോ എന്ന്, ഇത്രയും വിഷം ഉള്ളിൽ ഒതുക്കി നടക്കുന്ന ആളാണോ ഇയാൾ എന്ന്. അപ്പൊ ആ ഓഫീസിലുള്ള ആൾക്കാർ പോലും അന്തിച്ചു പോയി. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനിവിടെ
ദുബായിൽ വന്ന സമയത്ത് ഷാർജയിലോ മറ്റോ തൃശ്ശൂർ പൂരം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ സുഹൃത്ത് റഹീം ഭായ് അദ്ദേഹം പറഞ്ഞു നമുക്കൊന്ന് തൃശ്ശൂരം കാണാൻ പോകാമെന്ന്. ഞാൻ പറഞ്ഞു അത് നിറയെ ഹിന്ദുക്കളൊക്കെ ആയിരിക്കും, അവർക്ക് എന്നെ കാണുന്ന സമയത്ത് കുരു പൊട്ടും, എന്തിനും ഇങ്ങോട്ട് പറയും, ഞാൻ സമയം കാലം നോക്കിയാൽ അങ്ങോട്ട് പറയും, അതുകൊണ്ട് അത് വേണ്ടെന്ന് പറഞ്ഞു. ഏ അത് കുഴപ്പമില്ല എന്നൊക്കെയും പറഞ്ഞ് നിർബന്ധിച്ച് വേറെ ഒരു ഒന്ന് രണ്ട് സുഹൃത്തുക്കളും കൂടി വന്ന് വരൂ സ്വാമി എന്നൊക്കെയും പറഞ്ഞ് എന്നെ അകത്തേക്ക് വിളിച്ചുകൊണ്ടുപോയി. അവിടെ ആനകളൊക്കെ ഉണ്ട്, ആനകളൊക്കെ കൃത്രിമമായിട്ട് ആനകളെ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ചെണ്ടാമേളം നാട്ടിൽ നിന്ന് വന്ന ആളുകൾ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ കൊട്ടാരക്കരയിൽ നിന്ന് വന്നൊരു ഫാമിലി എന്നെ പരിചയപ്പെട്ടു. ആ ഫാമിലിയിൽപ്പെട്ട ആ സ്ത്രീ ഹരിപ്പാടുള്ളതാണ്. അപ്പോൾ അവരെന്നെ കണ്ടിട്ടുണ്ട്. അയ്യോ സ്വാമി എന്താ ഇവിടെ, എങ്ങനെയാണ് ഇങ്ങനെയാണ്, വീഡിയോ കാണാറുണ്ട് മറ്റെങ്കിലും പറഞ്ഞു. ഇതിനിടയിൽ കൊട്ടാരക്കരയിലുള്ള ആള് അദ്ദേഹം പറയുകയാണ് ഇത് വളരെ ആസൂത്രിതമാണ് സ്വാമിജി എന്ന്. ഇതെന്തൊക്കെയോ കാര്യക്രമങ്ങൾക്കുള്ളൊരു മറ തീർക്കലാണ് തൃശ്ശൂർ പൂരം എന്നാണ് പറഞ്ഞത്. അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയില്ല, അയാൾ പറഞ്ഞ കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഇതിങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പറയില്ല ആ അതേ പല്ലി ചതച്ചു എന്ന് നമ്മൾ പറയാറുണ്ട്. അമ്മൂമ്മമാർ പറയും ഇതേ പല്ലി ചതച്ചു, എന്നിട്ട് അവരിങ്ങനെ പല്ലി ചതക്കുന്നത് കാണിങ്ങനെ ഇങ്ങനെ എനിക്ക് അതിൻ്റെ ശബ്ദം വരുന്നില്ല. ഇതുപോലെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ്, സാക്ഷാൽ ശങ്കരാചാര്യർ വരുന്ന പോലെ മഹാനായ മഹാത്മാവായ അറിവിൻ്റെ നിറകുടമായ ജനങ്ങളുടെ പ്രിയങ്കരനായിട്ടുള്ള പ്രിയ എന്നൊക്കെയും പറഞ്ഞ് ഒരുപാട് മറ്റേ അഡ്രസ്സിങ്ങിനുള്ള വാക്കുകൾക്കും ചേർത്ത് വെച്ച് സനാതനധർമ്മത്തിൻ്റെ പ്രസാദത്രയമുണം കലക്കി കുടിച്ചാന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. ഹിന്ദുക്കളുടെ ഇന്നത്തെ സംരക്ഷകനായ ഒരു 20-ഓളം അദ്ദേഹത്തിന് ഇത് ചാർത്തി കൊടുത്തിട്ടുണ്ട്, പേര് ചാർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് പറയുന്നത് നമ്മുടെ സ്വന്തം സന്ദീപ് വാര്യർ എന്ന് പറഞ്ഞ് ഉറക്കം വിളിച്ചു പറഞ്ഞു അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കണ്ട കണ്ട. കുറച്ച് കഴിഞ്ഞ സമയത്ത് കുറച്ച് ആൾക്കാർ എന്നോട് വന്നു. ആ സ്വാമി ഇവിടെ വന്നു അല്ലേ, സ്വാമി ആരെ കൊണ്ട് ആരാ സ്വാമി സ്പോൺസർ ചെയ്ത് കൊണ്ടുവന്നത്? അപ്പം ഞാൻ പറഞ്ഞു, അവർ ചോദിച്ച ചോദ്യത്തിനുള്ളിൽ മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, സന്ദീപ് വാര്യരെ ആരാ ഇവിടെ കൊണ്ടുവന്നത് ചോദിക്കുന്നത്. അവർ ഇതോടെ അത്ര താല്പര്യമുള്ള ആൾക്കാരല്ലെന്ന് തോന്നുന്നുണ്ട്, അതുകൊണ്ട് എന്നോട് ചോദിച്ചത് അവർ. എൻ്റെ വീഡിയോ ഒക്കെയും കാണുന്ന ആൾക്കാരാണ്. ഞാൻ ചോദിച്ചു എന്നെ ഇവിടെ ആരാ കൊണ്ടുവന്നത്? അതാരാ? എന്നെ ഇഷ്ടമുള്ളവർ, എന്നെ ഇഷ്ടമുള്ള ആളുകൾ എന്നെ ഗൾഫിലേക്ക് വിസ നടത്തി കൊണ്ടുവരുന്നു. സന്ദീപ് വാര്യരെ ഇഷ്ടമുള്ള ആൾക്കാർ സന്ദീപ് വാര്യരെ കൊണ്ടുവരുന്നു, അതല്ലേ സത്യം? ഉത്തരമായില്ലേ? ഒരു പറഞ്ഞു ശരിയാണ് സ്വാമിജി, ശരിയാണ്, ഇവിടെ എന്തൊക്കെയോ അരുതായകൾ നടക്കുന്നുണ്ട്. എന്നിട്ട് അവർ പല ഉദാഹരണങ്ങളും പറഞ്ഞു. അവിടെ പല വെള്ളിയാഴ്ചകളിലും ഒത്തുകൂടുന്നത് പ്രത്യക്ഷത്തിൽ ധ്വജമുയർത്തിയിട്ടും ദണ്ഡ പരിശീലനം നടത്തിയിട്ടുള്ള ശാഖകൾ അല്ലെങ്കിൽ പോലും ശാഖകൾ വരെ നടക്കുന്നുണ്ട് എന്നാണ് അവരെന്നോട് പറഞ്ഞത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ 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 വക്താക്കൾ, അതിൽ ചെന്ന് നിൽക്കുന്ന ആളുകൾ, അവരെല്ലാ ഹിന്ദുക്കളിലും പെട്ട ആൾ ഹിന്ദുക്കളാണ്, അവർ ഹിന്ദുക്കളാണല്ലോ ഈ കാര്യത്തിന് മുന്നിറങ്ങി നടക്കുന്നത്. ഇപ്പോൾ കുറേ ക്രിസംഗികൾ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയിട്ടുണ്ട്, പക്ഷെ അവരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ അടുപ്പിക്കില്ല. കാര്യം ചതിയന്മാരാണ് ക്രിസംഗികൾ. സംഘികൾ മുഴുവൻ ഹിന്ദു വംശത്തിൽ നിന്ന് പെട്ട സ്പെഷ്യൽ സാധനങ്ങൾ, ഹിന്ദുത്വ മതത്തിൽ ചേർന്നവരാണ്. പക്ഷേ നിങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തുള്ള ഈ ഹിന്ദുത്വവാദിയെയും അഥവാ സംഘപരിവാറുകാരനെയും നിങ്ങളുടെ വീടിൻ്റെ പിന്നിലുള്ള മുന്നിലുള്ള ആളുകൾ ഇവരൊന്നും നിങ്ങൾ തിരിച്ചറിയുന്നില്ല. എല്ലാം നിങ്ങളുടെ സഹോദരന്മാർ. കുറേ എണ്ണം ഇതിനകത്ത് ഈ തുപ്പലി പേര മറ്റേ തേൻ പുരട്ടികൾ വന്നിട്ടുണ്ട്. അനാവശ്യമായിട്ട് പറയും ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ വിരോധമല്ല. ആരാണ്ടോ പറഞ്ഞേ ഹിന്ദുക്കളുടെ വിരോധമുണ്ടെന്ന് പറഞ്ഞേ? എൻ്റെ വീടിൻ്റെ മുമ്പിലും പിന്നിലും എൻ്റെ വീടിൻ്റെ മുകളിലും താഴത്തൊക്കെ ഹിന്ദുക്കളാണ്. ഞങ്ങൾ ഒരുമിച്ചുണ്ട്, ഓണമുണ്ട്, റംസാൻ ഒരുമിച്ച് ആഘോഷിച്ച് അങ്ങനെ കഴിയുന്നവരാണ്. ഇതിപ്പോൾ എന്നോട് പറയേണ്ട ആവശ്യം തിരിക്കുന്നു. ഇങ്ങനെ കുറേ മാറികൾ എന്ന് പറയാവുന്ന കുറേ മുസ്ലിം നാമധാരികൾ ഇതിനകത്തുനിന്ന് കമൻ്റ് ഇടുന്നുണ്ട്.
അവനേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മീശ വെച്ച് കിടക്കണമെന്ന് മാത്രമുള്ളൂ, പക്ഷെ അവനൊന്നും ഉള്ളിൻ്റെ ഉള്ളിൽ ആണത്വമില്ല. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളൊന്നും ഇതിൽ പങ്കാളികളല്ല കേട്ടോ എന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടി അവനെ എൻ്റെ അടിയിൽ കമൻ്റ് ഇടുകയാണ്. ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ അതിൽ പ്രശ്നമില്ല, ഹിന്ദുക്കളിൽ നല്ലവരുണ്ട് ഇല്ലെന്നാരും പറഞ്ഞു. ഏതായാലും ഇതിനകത്തുള്ള ഇപ്പം നമ്മൾ ഏതൊരു അളയുടെ പുറത്ത് ഒരു വാല് കണ്ടു കഴിഞ്ഞാൽ അത് കയറി പിടിക്കരുത്. കാരണം ആ വാലിൻ്റെ അങ്ങേയറ്റം തല, അത് മൂർഖനാണോ അണലിയാണോ രാജവമ്പാലയാണോ ഒന്നും അറിയില്ല. ചിലപ്പോൾ ചേരയായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ വാലായിരിക്കും, എടുത്ത് പുറത്തേക്ക് ഇടുമ്പോഴാണ് മനസ്സിലാവുക അത് മൂർഖൻ്റെ കുട്ടിയാണ്. അപ്പം നമ്മളെന്താ ചെയ്യുക? അങ്ങനെ ഒരു വാല് കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ നിന്ന് അകന്നു മാറിപ്പോകും. അത് ആര് എന്തിൻ്റെ വാലാണെന്ന് പിടിച്ച് വലിച്ചു നോക്കാൻ നമ്മൾ നിൽക്കില്ല. ഇതുപോലെ ഇന്ന് പുട്ടുമുറിയും തൊട്ടിട്ടുള്ള ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ അവിടെ വരുമ്പോൾ സൂക്ഷിക്കുക. പേപ്പട്ടിയുടെ അടുത്ത് പേപ്പട്ടിയെ കാണുന്ന സമയത്ത് നമ്മൾ അകന്നു മാറി നടക്കും. മതയാനെ കാണുമ്പോൾ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അകന്നു മാറി നടക്കും. പക്ഷെ ദുർജനങ്ങളെ കാണുമ്പോൾ ആ ഭാഗത്തേ പോകരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ഏതാ ദുർജനം നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ? ചേരയെയും മൂർഖനെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റൂ? ഈ ദുർഗന്ധദാസായിട്ട് ഓഫീസിൽ വർഷങ്ങളോളം ജോലി ചെയ്താണോ? അവിടെ വലിയ ജോലി അയാൾക്ക് കിട്ടിയിട്ടുണ്ട്, അയാളുടെ മിടുക്കുകൾ അവിടെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അയാൾ അവിടെ ഒരു സാധാരണ ചേരപ്പാമ്പായിട്ടാണ് അവിടെ നിന്നിരുന്നത്. ആർക്കും ഒരു ശല്യമില്ല, ഒന്നുമില്ല, ആരും അങ്ങോട്ടും ശല്യം ചെയ്തില്ല. പിന്നീടാ മനസ്സിലായത്, പത്തി വിടർത്തിയപ്പോഴാണ് മനസ്സിലായത് ചേരപ്പാമ്പല്ല, ഇത് കടിച്ചാൽ ഉടനെ മരണം സംഭവിക്കുന്ന എട്ടടി മൂർഖനാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അതിൻ്റെ പേരിലാണ് പിടിച്ച് പുറത്താക്കിയത്, അല്ലെ? ഹിന്ദുവായൻ്റെ പേരിലല്ല പിടിച്ച് പുറത്താക്കിയത്. ഞാൻ പറയും, ഇത്രയും പറയാൻ കാരണം ഇത്തരം കാര്യങ്ങൾ ഉത്തരേന്ത്യയിലാണ് തുടങ്ങിയത്. സംഘപരിവാറിൻ്റെ ഈ വിവേചനം, ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം സിഖ് അത് കഴിഞ്ഞ് ഹിന്ദുക്കളെ അകത്ത് തന്നെ അധകൃതന്മാർ പോ, മേൽക്കൃതന്മാർ വാ, ഇങ്ങനെ ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും വർഗത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിലും വിവാഹിതയുടെ പേരിലും ഭാഷയുടെ പേരിൽ പോലും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പേരിൽ പോലും ഭാരതീയരെ പല തട്ടുകളാക്കി മുറിച്ച് മാറ്റിയതിൻ്റെ ഉത്തരവാദിത്വം പരിപൂർണമായിട്ട് ഉത്തരേന്ത്യയാണല്ലോ തുടങ്ങിയത്. അത് പതുക്കെ പതുക്കെ എൻ്റെ കാറ്റിങ്ങനെ ദക്ഷിണേന്ത്യയിലേക്ക് അടിക്കാൻ തുടങ്ങി. ഇപ്പം കേരളത്തിലും എത്തിയിട്ടുണ്ട്, അത് നല്ല തോതിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇന്നലെ കിട്ടിയ വിവരം, തൃശ്ശൂർ പൂരത്തിൻ്റെ കുടമാറ്റത്തിൻ്റെ കുടയിൽ കൊണ്ട് വെച്ചിട്ടുള്ളത് നാത്തുറാം ഗോസയുടെ ഫോട്ടോ ആണ്. നാത്തുറാം ഗോസയുടെ അത് വരാനിരിക്കുന്നേ ഉള്ളൂ. വി ഡി സവർക്കറുടെ ചെരുപ്പ് നക്കിയുണ്ടല്ലോ, മഹാത്മാഗാന്ധിയെ കൊന്നതിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന എന്തോ ഭാഗ്യത്തിൽ രക്ഷപ്പെട്ട വി ഡി സവർക്കറുടെ ഫോട്ടോ ആണ് കുടയമ്മ വെച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിച്ച പോലെയല്ല കളി മാറി തുടങ്ങിയെന്ന് സാരം. അപ്പം ഇവിടേക്കും ആ കാറ്റടിച്ചിട്ടുണ്ട് ഹിന്ദുത്വവാദികളുടെ. ഇതേ കാറ്റ് തന്നെയാണ് ഇപ്പം ഗൾഫിലും അടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് വലിയ രീതിയിൽ അലർട്ട് ആയില്ലെങ്കിൽ നിങ്ങളവിടെ പ്രവാസികളായിട്ടുള്ള, പ്രത്യേകിച്ച് മുസ്ലിം സുഹൃത്തുക്കൾ പ്രവാസികളായിട്ടുള്ള ആളുകൾ, അവർ സ്വയം മൊബിലൈസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ കാലിൻ്റെ അടിയിൽ മണ്ണ് മാറി 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 മാറിപ്പോയി നിങ്ങളവിടെ വീഴും, മുങ്ങിച്ചാവും. ഒഴുകുന്ന നദിയിൽ അങ്ങനെയാണ് മുങ്ങിച്ചാവുക, കാലിൻ്റെ അടിയിലെ മണ്ണ് പോകും, നമ്മളറിയാതെ പെട്ടെന്ന് തെന്നി വീഴും, നിലയുള്ള വെള്ളത്തിൽ നിന്ന് തെന്നി വീഴും, എന്നിട്ട് മുങ്ങി മരിക്കും. ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഗൾഫിൽ നടമാടുന്നത്. ആയതുകൊണ്ട് നിങ്ങൾ ഇത്തരം ആളുകളെ കാണുന്ന സമയത്ത് മൊത്തം ഹിന്ദുക്കളുടെ കാര്യമാണ് പറയുന്നത് കാണുമ്പോൾ സംശയത്തോടുകൂടി വീക്ഷിക്കണം, നിരീക്ഷിക്കണം, പരീക്ഷിക്കണം അനവധി കാലം. എന്നാൽ പോലും ഉറപ്പില്ല. കാരണം എന്താ വെച്ചാൽ 10-14 വർഷമായിട്ട് ജോലി ചെയ്തിട്ടുള്ളവനാണ് അവസാനം പത്തി വിടർത്തിയത്. എപ്പോഴാണ് അവൻ ഏത് പ്രാവശ്യമാണ് കേരളത്തിൽ വിട്ട് മടങ്ങി വരുന്ന സമയത്ത് അവൻ്റെ വായിൽ തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുക്കണേന്ന് അറിയില്ല. ഏതോ സിനിമയിൽ കണ്ടിട്ടില്ലേ, മോഹൻലാലിൻ്റെ മറ്റൊരു സിനിമയുണ്ട്, അതിൽ ഒരു തുള്ളി മരുന്ന് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ണിൽ ഒഴിച്ച പിന്നെ കണ്ണ് കാണില്ല. ഏതൊരു ഫലത്ത് കായഫലം അത് തിന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അവരെപ്പോഴാണ് ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് വിടുന്നതെന്ന് അറിയില്ല. ഏതായാലും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ
ഇനി വ്യാപകമായിട്ട് നിങ്ങളുടെ ജോലി ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇനി ഇത് അവിടുത്തെ ക്രിസംഗികളെയും സംഘികളെയും തേടി പിടിക്കാനുള്ള ജോലി നിങ്ങൾക്കാർക്കും തന്നിട്ടില്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഇവന്മാർ അവന്മാർക്ക് നിങ്ങൾ വളം വെച്ച് കൊടുക്കരുത്. അത് എല്ലാ ഭാരതീയർക്കും എസ്പെഷ്യലി കേരളീയർക്ക് അത് ദോഷം ചെയ്യും. മലർന്നു കിടക്കുന്ന തുപ്പുന്നതിന് തുല്യമായിരിക്കും, ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് തുല്യമായിരിക്കും, നാശം എല്ലാവർക്കും സ്വന്തമായിരിക്കും. അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ, ചേര ഏതാണ് മൂർഖൻ ഏതാണെന്ന് നിങ്ങൾ അന്വേഷിക്കുക നടക്കണ്ട. ഈ വർഗത്തെ, പാമ്പ് വർഗത്തെ, ജന്തു വർഗത്തെ കണ്ടു കഴിഞ്ഞാൽ സൂക്ഷിച്ചു കൊള്ളുക. നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമസ്കാരം.